ലോക ചരിത്രത്തിലെ ഏറ്റവും മഹാനായ എഴുത്തുകാരനും നാടകകൃത്തുമായി കണക്കാക്കപ്പെടുന്ന ഇംഗ്ലീഷ് കവിയാണ് വില്യം ഷേക്സ്പിയർ. ഇംഗ്ലണ്ടിന്റെ രാഷ്ട്രകവി എന്നും ബാർഡ് എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. 38 നാടകങ്ങളും 154 ഗീതങ്ങളും ചില കാവ്യങ്ങളും ഇദ്ദേഹത്തിൻ്റെതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ അത്രയൊന്നും പ്രസിദ്ധനായിരുന്നില്ല. എങ്കിലും മരണശേഷം ഇദ്ദേഹത്തിന്റെ പ്രശസ്തി വളരെയധികം വർദ്ധിച്ചു. സാഹിത്യ ലോകത്ത് പൊതുവെയും ആംഗലേയ സാഹിത്യ ലോകത്ത് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഉത്തരിക്കപ്പെട്ട കവിയാണ് ഇദ്ദേഹം. ദുരന്ത നാടകങ്ങളിലും ശുഭാന്ത നാടകങ്ങളിലും ഒരുപോലെ മികവ് കാട്ടി. ഷേക്സ്പിയറിന്റെ കൃതികൾ എല്ലാം തന്നെ ലോകത്തിലെ പ്രധാന ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ നാടകങ്ങൾ ഇപ്പോഴും ലോകമെമ്പാടും അവതരിപ്പിക്കപ്പെടുന്നുമുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ അവതരിക്കപ്പെട്ടിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ നാടകങ്ങളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പല ഉദ്ധരണികളും ആംഗലേയ ഭാഷ ഉൾപ്പെടെ പല ഭാഷകളിലും ദൈനംദിന ഉപയോഗത്തിന് കടന്നുകൂടിയിട്ടുണ്ട്. കിങ് ലിയർ, ഹാംലെറ്റ്, മാക്ബെത്ത് തുടങ്ങിയ അദ്ദേഹത്തിന്റെ നാടകങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും മികച്ച ദുരന്ത നാടകങ്ങളായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് റൊമാൻസസ് എന്നുകൂടി പേരുള്ള ഹാസ്യാത്മകമായ ദുരന്ത നാടകങ്ങൾ എഴുതുകയും മറ്റ് നാടകകൃത്തുക്കളുമായി സഹകരിച്ച് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പല കൃതികളും ജീവിതകാലത്ത് തന്നെ പല ഗുണനിലവാരത്തിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 1623 ഷേക്സ്പിയറുടെ 2 മുൻകാല നാടക സഹപ്രവർത്തകർ അദ്ദേഹത്തിന്റെ കൃതികളുടെ ഒരു സമാഹാരം പ്രസിദ്ധീകരിച്ചു. ഇതിൽ 2 ഒഴികെയുള്ള എല്ലാ നാടകങ്ങളും അദ്ദേഹത്തിൻ്റെതായി തന്നെയാണ് ഇന്നും കണക്കാക്കുന്നത്. റൊമാൻറ്റിക്കുകൾ ഇദ്ദേഹത്തെ ഒരു അത്ഭുത പ്രതിഭയായി കണക്കാക്കിയിരുന്നു. വിക്ടോറിയൻസ് ആകട്ടെ ഷേക്സ്പിയറെ ഒരു താര ആരാധനയോടെ നോക്കിക്കണ്ടു. പരിഹാസപൂർവ്വം ബെർണാഡ് ഷാ അതിനെ ബർഡോലിറ്റി എന്ന് വിളിക്കുകയും ചെയ്തു. 1564 ഏപ്രിൽ സ്നിറ്റാർഫീൽഡിലെ കയറു നിർമ്മാതാവും അൾഡർമാനുമായിരുന്ന ജോൺ ഷേക്സ്പിയറിന്റെയും മേരി ആർഡന്റെയും മകനായി ഷേക്സ്പിയർ ജനിച്ചു. ഹെൻറി സ്ട്രീറ്റിലെ കുടുംബ വീട്ടിലാണ് ജനിച്ചത് എന്ന് കരുതപ്പെടുന്നു. പള്ളിരേഖ അനുസരിച്ച് ഏപ്രിൽ 24, 1564 ഷേക്സ്പിയറിന്റെ ജനന തീയതി. അദ്ദേഹം 8 ഷേക്സ്പിയർ സഹോദരങ്ങളിൽ 3-ാമനും ജീവിച്ചിരുന്നവരിൽ ഏറ്റവും മുതിർന്നവനും ആയിരുന്നു. 1606-1607 കാലഘട്ടത്തിന് ശേഷം ഷേക്സ്പിയർ വളരെ കുറച്ച് നാടകങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. 1613 ഷേക്സ്പിയർ തന്റെ അവസാനത്തെ 2 നാടകങ്ങൾ എഴുതിയത്. അവയുടെ രചന അദ്ദേഹം വിരമിച്ച് സ്റ്റോർഫോർഡിൽ താമസിച്ചിരുന്നപ്പോഴായിരുന്നു. 1613 ശേഷം അദ്ദേഹത്തിൻ്റെതായി ഒരു നാടകങ്ങൾ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അവസാന 3 നാടകങ്ങൾ ജോൺ ഫ്ലെച്ചർ എന്ന നാടകകൃത്തുമായി ചേർന്ന് എഴുതിയവയാണ് എന്ന് കരുതപ്പെടുന്നു. റോം എന്ന ജീവചരിത്രകാരനാണ് ഷേക്സ്പിയർ തന്റെ മരണത്തിന് മുൻപ് വിരമിക്കുകയും സ്റ്റാൻഫോർഡിൽ താമസം മാറുകയും ചെയ്തുവെന്ന് ആദ്യമായി എഴുതിയത്. എങ്കിലും ഷേക്സ്പിയർ ലണ്ടൻ ഇടയ്ക്കിടെ സന്ദർശിച്ചിരുന്നു. 1612 മൗണ്ട്ജോയിയുടെ മകളുടെ വിവാഹ സൽക്കാരത്തിൽ കോടതിയിൽ സാക്ഷിയായി ഷേക്സ്പിയർ എത്തിയിരുന്നു. 1613 മാർച്ചിൽ ബ്ലാക്ക് ഫ്രോഡിൽ ഒരു ഗസ്റ്റ് ഹൗസ് വാങ്ങുകയും 1614 നവംബറിൽ അദ്ദേഹത്തിന്റെ മരുമകനായ ജോൺ ഹാലിനൊപ്പം ലണ്ടൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. 1616 ഏപ്രിൽ 23 ഷേക്സ്പിയർ മരിക്കുന്നു. അദ്ദേഹത്തിന്റെ 2 മക്കളിൽ സൂസന്ന ജോൺ ഹാളിനെയും ജൂഡിത് തോംസ് ക്യൂവിനെയും വിവാഹം കഴിച്ചു. ജൂഡിന്റെ വിവാഹം നടന്നത് ഷേക്സ്പിയർ മരിക്കുന്നതിന് 2 മുൻപായിരുന്നു. Trusted tradition of 155 years, Chemanur International Jewelers.